നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാസങ്ങൾ നീണ്ട അനിശ്ചിതത്തിനൊടുവിൽ ബോയിങിന്റെ സ്റ്റാർ ലൈനർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചെത്തുന്നു ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടുകൂടി പേടകം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സ്റ്റാൻഡ് സ്പേസ് ഹാരിബൻ ലാൻഡ് ചെയ്യും മടക്കയാത്രക്ക് ആറ് മണിക്കൂർ വേണ്ടി വരുമെന്നാണ് ശാസ്ത്ര സംഘം അറിയിച്ചിരിക്കുന്നത് സ്റ്റാർ ലൈനർ അൺലോക്ക് ചെയ്ത് ഭൂമിയിലെത്തുന്ന സമയം വരെയുള്ള അപകട സാധ്യതകളടക്കം നാസ വിലയിരുത്തുന്നുമുണ്ട് പേടകത്തിൽ ഐ എസ് എസിലേക്ക് തിരിച്ച യാത്രക്കാരായ സുനിതാ വില്യംസ് ഭൂജ് വിൽമോറും ഇല്ലാതെയാണ് സ്റ്റാർ ലൈനർ മടങ്ങുന്നത് ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ തന്നെ തുടരുകയാണ് ഇക്കഴിഞ്ഞ ജൂൺ ആറിനാണ് ഈ സ്റ്റാർ ലൈനർ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയത് മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള സ്റ്റാർ ആദ്യ ദൗത്യമായിരുന്നു ഇത് ജൂൺ പതിമൂന്നിന് പേടകത്തോടൊപ്പം തന്നെ സുനിതയെയും ബൂച്ച് വിൽമോറിന്റെയും മടക്കയാത്രയും നിശ്ചയിച്ചിരുന്നു എന്നാൽ ഹീലിയം ചോർച്ചയും സാങ്കേതിക പ്രശ്നങ്ങളും കണ്ടെത്തിയതിനെ തുടർന്ന് ഈ യാത്ര നീണ്ടുപോവുകയായിരുന്നു ആദ്യഘട്ടത്തിൽ ചെറിയ ചോർച്ചയെ ഒറ്റപ്പെട്ട സംഭവമോ എന്നാണ് കരുതിയിരുന്നത് എങ്കിലും ലിഫ്റ്റ് ഓഫിന് ശേഷം നാലിടത്ത് കൂടി ഹീലിയം ചോർച്ച കണ്ടിരുന്നു സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തി സുനിതയെയും ബൂച്ച് വിൽമോറിനെയും ഈ സ്റ്റാർ തിരികെ എത്തിക്കേണ്ടതില്ല എന്നായിരുന്നു ഒടുവിൽ നാസയുടെ തീരുമാനം വരുന്ന ഫെബ്രുവരിയിൽ സ്പേസ് എക്സ് പേടകത്തിൽ ഇരുവരെയും ഭൂമിയിലേക്ക് തിരികെ എത്തിക്കാനാണ് നിലവിൽ നാസ പദ്ധതിയിടുന്നത് കഴിഞ്ഞ തവണ ഇത്തരത്തിൽ ഈ ഒരു ഈ ഒരു പേടകത്തിൽ നിന്നും അനാവശ്യ ശബ്ദങ്ങൾ ചില ശബ്ദങ്ങൾ കേട്ടും നട തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറികളാണോ അടക്കമുള്ള സംശയങ്ങളും ഉന്നയിച്ചിരുന്നു ഇതിനു മുൻപ് തന്നെ പേടകം തിരിച്ചെത്തുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് വൈകുന്ന സാഹചര്യമാണുള്ളത് എന്തായാലും ഇന്ന് ഒൻപത് അരയോടുകൂടി പേടകം എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പേടകം എത്തിക്കഴിഞ്ഞാൽ ഒരു ചരിത്ര വിജയമെന്ന് പറയാൻ കഴിയില്ല കാരണം പേടകം സുരക്ഷിതമായി കൊണ്ടുപോയ രണ്ടുപേരെ തിരികെ എത്തിക്കാതെയാണ് പേടകം മാത്രം മടങ്ങി വരുന്നത് എന്തായാലും അവിടെ കുടുങ്ങിപ്പോയ പേരെ അതായത് സുനിതാ വില്യംസിന് അടക്കമുള്ളവരെ എത്രയും വേഗം തിരികെ കൊണ്ടുവരാൻ പറ്റുമെന്ന ആത്മവിശ്വാസിലും ദൃഢപ്രതിജ്ഞയിലും അതിനുള്ള ശ്രമത്തിലും ഒക്കെയാണ് നാസ ഇപ്പോൾ